മറ്റേ ഹാഫർ നമ്മളെല്ലാം തെളിയിച്ചതിന് രണ്ടാൾക്കാരാണ് ഇടവും. ഇമ്മീഡിയറ്റ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട് പോളിറ്റിക്സ്. ഇമ്മീഡിയറ്റ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിക്ക് ജനത്തിൽ നമ്മളെ തിരികെ വിളിക്കാനുള്ള അധികാരം ഇപ്പൊ എന്തായാലും ഇല്ല. നമ്മളെ തിരിച്ചു വിളിക്കാൻ ഇപ്പൊ കഴിയില്ല. അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം തിരികെ വിളിക്കാൻ ആളുകൾക്ക് കഴിയില്ല. പക്ഷെ ഇമ്മീഡിയറ്റ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മുടെ ഇന്നത്തെ പെരുമാറ്റത്തിന് ജനങ്ങൾ നമ്മളെ ഉത്തരവാദികളും ലയബിളും ആക്കി നിർത്തുന്ന സംവിധാനങ്ങളിൽ പ്രധാനപ്പെട്ടത് പല ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് അതിനുള്ളൊരു വേദിയാണ്. നിങ്ങൾ ഏത് നാഷണൽ ഇഷ്യൂ ആണെങ്കിലും സ്റ്റേറ്റ് ഇഷ്യൂ ആണെങ്കിലും ലോക്കൽ ഇഷ്യൂ ആണെങ്കിലും ജനത്തിന്റെ പ്രതികരണത്തിന് കാത്തിരിപ്പിന്റെ ഒരു ഗ്യാപ്പ് വരാത്ത തരത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ജനത്തിന് പ്രതികരിക്കാനും അവർക്ക് റിയാക്ട് ചെയ്യാനുള്ള അവസരവും ജനം റിയാക്ട് ചെയ്യുമോ എന്നുള്ള ഭയത്തിൽ ഈ പറയുന്ന ജനവിരുദ്ധ കാര്യങ്ങളെ മാറ്റിവെക്കാനുള്ള സർക്കാരുകളുടെ മേലുള്ള പ്രഷറും പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ മേലുള്ള പ്രഷറും നിലനിർത്തുന്നതിൽ ഈ പറയുന്ന ഇമ്മീഡിയറ്റ് അക്കൗണ്ടബിലിറ്റിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20-ൽ 18 സീറ്റും നമ്മൾ ജയിച്ചു വരിക. 20-ൽ 18 സീറ്റും നമ്മൾ ജയിച്ചു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റീസൺസ് ഒരു വശത്ത് പ്രധാനമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങളോടുള്ള ജനങ്ങളുടെ അതിശക്തമായ വിയോജിപ്പും കൂടെ അതിന് കാരണമാണ്. ഇനി പഞ്ചായത്തിലെ ഭരണ സംവിധാനങ്ങളോടുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ സർക്കാരിലെ ഈ വിയോജിപ്പുകളെ മുഴുവൻ ഏറ്റെടുത്ത് എടുത്തു വെച്ചിട്ട് 5 കൊല്ലം കൂടുമ്പോൾ ഒരിക്കൽ രേഖപ്പെടുത്തിയാൽ മതി എന്ന് പറയുന്നത് ഈ അക്കൗണ്ടബിലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് ജനവിരുദ്ധ ഭരണകൂടങ്ങൾ മാറ്റുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. 5 കൊല്ലം കഴിഞ്ഞാലേ ഒരു പ്രതികരണം നടത്താൻ പറ്റുള്ളൂ. ആ 5 കൊല്ലത്തിന്റെ ഇടയിൽ ചിലപ്പോൾ വേറെ ചില ഇമോഷണൽ ഇൻസിഡൻസോ പ്രകൃതി റിലേറ്റഡ് കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് ആളുകൾ ഇത്തരത്തിലുള്ള അത് ചിലത് വരുന്നതും ചിലത് വരുത്തുന്നതും ഉണ്ട്. ചില കലാപങ്ങൾ, ചില സംഘർഷങ്ങൾ, ചില റിലീജിയസ് ഡിവിഷന് വേണ്ടി മാത്രമുള്ള ശ്രമങ്ങൾ, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനകീയ പ്രശ്നങ്ങളെ പാടെ മറച്ചു പിടിക്കാൻ കഴിയാവുന്ന തരത്തിൽ വർഗീയ സംഘർഷങ്ങൾ, കലാപങ്ങൾ ഉൾപ്പെടെ പ്ലാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ ഐഡിയോളജികൾ അധികാരവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കാലത്ത് ഞാൻ ഈ പറഞ്ഞ അക്കൗണ്ടബിലിറ്റി അതിനെ ദീർഘിപ്പിക്കുന്ന ഒരു സ്ട്രക്ചറും ജനാധിപത്യ ഇന്ത്യക്ക് നല്ലതല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനും സ്കോട്ട്ലാൻഡും തമ്മിലുള്ള സാമ്യം പോലും പഞ്ചാബും ബംഗാളും തമ്മിൽ ഇല്ല എന്ന് പറഞ്ഞ ജാതിയിലും മതത്തിലും വിശ്വാസത്തിലും കാലാവസ്ഥയിലും ആചാരങ്ങളിലും ഉപജാതികളിലും അങ്ങനെ എല്ലാ കഴിക്കുന്ന ഭക്ഷണത്തിലും അണിയുന്ന വസ്ത്രത്തിലും എല്ലാത്തിലും വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാകും. സ്റ്റേറ്റ് വൈസ് ഡിഫറൻസസ് ഉണ്ടാവും. പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതിനെ മുഴുവൻ വൺനെസ് എന്ന് പറയുന്നത് അതിനെ മുഴുവൻ ഇല്ലാതാക്കിയിട്ട് എല്ലാവരും ഒരുപോലാക്കുക അല്ല, എല്ലാവരിലെയും വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ സ്പേസ്. അതിനെ ഇത്തരം അജണ്ടകൾക്ക് വിധേയമാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് വിധിയോടുകൂടി ആളുകൾക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ യു പിയിലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നോക്കുക. എഴുതി തള്ളിയ ഒരു ജനത എന്ന് ഇവിടെയൊക്കെ പലരും പ്രഖ്യാപിച്ചിരുന്ന പ്രവചിച്ചിരുന്നിടത്ത് അമേരിക്ക ഉൾപ്പെടെ തിരിച്ചു പിടിച്ച് അയോധ്യ നിൽക്കുന്ന മണ്ഡലം ഉൾപ്പെടെ ഇന്ത്യ മുന്നണിക്ക് തിരികെ കൊടുത്ത ജനതയാണ് ജനാധിപത്യത്തിൽ ഏറ്റവും വലുതെന്ന് മറന്ന് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഭരണകൂടമാണെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. അതിന് ജനങ്ങൾ തള്ളിക്കളയുന്ന കാര്യത്തിൽ സംശയമല്ല. അതിനെതിരെ ജാഗ്രതയോടെ പ്രവർത്തനം കേൾക്കുമ്പോൾ പെട്ടെന്ന് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള സാധനമാണ്. എല്ലാ ഇലക്ഷനും പൈസക്ക് എന്തൊരു ലാഭമോ, എല്ലാ ഇലക്ഷനും ഇവർ ഒറ്റ പാർലമെന്റ് ഇലക്ഷൻ 7 വട്ടമായിട്ട് മറ്റാൾക്ക് റാലി നടത്താൻ വേണ്ടി നടത്തി കൊടുത്ത ടീംസാണ്. 7 ഘട്ടമായിട്ടാണ് ഇപ്രാവശ്യം പാർലമെന്റ് ഇലക്ഷൻ നടന്നത്. മറ്റേ പുള്ളിക്ക് അവരുന്നവരെ അറ്റം വരെ തള്ളാൻ വേണ്ടി ഒരൊറ്റ പാർലമെന്റ് ഇലക്ഷൻ 7 ഘട്ടമായിട്ട് നടത്തിയ ടീംസാണ്. എന്നിട്ടാണ് അവർ പറയുന്നത് ഒറ്റ ഇലക്ഷൻ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് തോന്നുന്നില്ല. അതിന്റെ പിന്നിലെ ഉദ്ദേശങ്ങൾ അത് നല്ലതല്ലെന്ന് ജനാധിപത്യ ബോധമുള്ളവർ തിരിച്ചറിയുന്നുണ്ട്.